ചിത്രകലയിൽ നമുക്ക് സുപരിചിതങ്ങളായ രണ്ട് പേരുകളാണ് കവിതാ മുഖോപാധ്യായുടെയും കെ പ്രഭാകരൻ്റെയും. ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് കലാപ്രവർത്തനം നടത്തുന്ന അവരുടെ കലാവർത്തമാനങ്ങളിലേക്ക്. ഒരുപക്ഷെ ഒരു 4 പതിറ്റാണ്ട് എങ്കിലും ആയിട്ടുണ്ടാവും പ്രഭാകരൻ ഈ ചിത്രകലാ പ്രവർത്തനമായിട്ട്. പലപ്പോഴും ചിത്രകലയിൽ പ്രവർത്തിക്കുന്ന, കലയിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഒരുതരം കുടിയേറ്റം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ഇന്ന് പണി കല ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴും നമ്മൾ കേരളത്തിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യുക, പൊതുവെ മറ്റൊരു സൊസൈറ്റിനെ അപേക്ഷിച്ച് കേരളത്തിൽ വിഷ്വൽ ആർട്ട് പ്രത്യേകിച്ച് ചിത്രകലയെ ആൾക്കാർക്ക് കുറച്ച് അന്യമായിരുന്നു. കാരണം മറ്റുള്ളവരുടെ മോണുമെന്റ്സും ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെയാണ് അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഓടിക്കാം, പിന്നെ ചെപ്പേരി തുടങ്ങി സാധാരണ ലൈഫിലുണ്ട്. ഇപ്പോൾ കളമെഴുത്ത് ഇതുപോലെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ നമ്മളുടെ ഉണ്ട്. പക്ഷെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഒരു ഇത് അത് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ഉണ്ട്. കാരണം ഇപ്പോൾ രാധാകൃഷ്ണ പ്രണയം ഇതൊക്കെ പാട്ട് ഒരുപാട് ബൗളുടെ പാട്ടുകളുണ്ട്, ഒരുപാട് കീർത്തനത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതും പിന്നെ ലാൻഡ്സ്കേപ്പുകൾ സഞ്ചാരത്തിൻ്റെ ഒക്കെ രീതികളൊക്കെ പൊതുവെ ഇന്ത്യൻ നമ്മളുടെ ഇതിനെ അപേക്ഷിച്ച് മറ്റുള്ളത് കൂടുതലായിരുന്നു. പിന്നീട് വരുന്ന ഒരു ഇതിൽ ഇത് ഒരു പക്ഷേ കൊണോഷിയേഴ്സ് വരുന്നു, പാട്ടിനെ സ്വന്തമാക്കുന്ന ആൾക്കാർ വരുന്നു, അവർ നിലനിർത്തിയിരുന്ന മാനദണ്ഡങ്ങളൊക്കെ കുറെ കാലത്തോളം പാലിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ് ആർട്ട് ചരിത്രം എങ്ങനെ മനസ്സിലാക്കണം അല്ലെങ്കിൽ സ്വന്തം ട്രഡീഷൻ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഇവർ സംവാദങ്ങൾ ഉണ്ടായിരുന്നല്ലാതെ അതത്ര വളരെ വിജയകരമായിട്ടുള്ള രീതിയിലോ ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ഔട്ട്ലുക്ക് കൊടുക്കോ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ഇപ്പൊ മദ്രാസ് സ്കൂളിന്റെ കാര്യത്തിലായിരുന്നു, ഈ മദ്രാസ് സ്കൂളിന്റെ കാര്യം പറയില്ല. അപ്പൊ അതിനകത്ത് ഈ മദ്രാസ് സ്കൂൾ കുറച്ചുകൂടെ ഒരു ഒരേ സമയത്ത് ഐഡിയോളജിക്കലായിട്ട് വർക്ക് ചെയ്യാനും അതേസമയം കുറച്ചുകൂടെ ക്രാഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സർവേന്റെ ഭാഗമായിട്ട് അങ്ങനെ രണ്ട് ഒരു സംഗതി അവർ മുന്നോട്ട് വെച്ചത്. അപ്പൊ പ്രവാട്ടൊക്കെ ഒരു കാലം എന്ന് പറയുന്നത് ഇപ്പൊ ബറോഡ അല്ലെങ്കിൽ റാഡിക്കൽ മൂവ്മെന്റ് ഒക്കെ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഇവരുടെ ഒരു സെൻസിബിലിറ്റി ഞങ്ങൾ ഉൾക്കൊണ്ടെന്നുള്ളത്? ഇത് സുഖമായിട്ടാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ പോകുന്ന സമയം തന്നെ ഈ ടോട്ടൽ ഒരു മൈൻഡ് സെറ്റും മാറുന്നുണ്ട്. കാരണം എമർജൻസിന്റെ ഒക്കെ തൊട്ട് പിന്നീടുള്ള ഒരു ഇതിലാണ് നമ്മളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം അന്വേഷിച്ചൊക്കെ പോകുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അക്കാലത്ത് ഒരു തരം മാർസിസ്റ്റ് ഐഡിയോളജിയൊക്കെ ചെറുപ്പക്കാരായ നമ്മളുടെ വായനയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് സിനിമകളും അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ടോട്ടൽ ഒരു ആശയഗതിയാക്കുന്നു. കാരണം ആസാമിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ കവികളുടെ മൂവ്മെന്റുകളെ പറ്റിയിട്ടും മറ്റു രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇതിനെ പറ്റിയിട്ടും ഒക്കെ അവെയറായിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ഒരു ജനത ആ സമയത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിതിനെ പല രീതിയിലും ചോദ്യം ചെയ്യുന്ന ഒരു ഇതുമാണ്. ഒരു വളരെ ഇതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ട്രഡീഷനുമായിട്ട് വന്നിട്ടുള്ള ഒരു നെഹ്റുവിന്റെയോ ഗാന്ധിന്റെയോ അല്ലാത്തൊരു ഗവൺമെന്റും കൂടെ രൂപം കൊള്ളുന്നതിന്റെ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ പൊളിറ്റിക്സിനൊക്കെ താല്പര്യമുള്ള ആർട്ടിസ്റ്റുകളെ ഒരു രീതിയിൽ ഇതാക്കുന്നത് അതിന് മുമ്പും ഉണ്ട് സത്യത്തില്. ആർട്ടിസ്റ്റ് കളക്റ്റീവാണ് പിന്നെ മുമ്പ് കുറച്ചുകൂടെ ശക്തമായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ പ്രകാരം തന്നെ ഈ റാഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിനെ ഇപ്പൊ നോക്കിക്കാണുന്നത്? അത് അത്രമാത്രം അതിനൊരു നമ്മള് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ആർട്ട് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മള് പുറത്തിറങ്ങുന്നു. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അപ്പുറം വരുന്ന ഒന്നുമല്ല. എഡ്യൂക്കേഷൻ വേറെ നഗരത്തിൽ പോയി പഠിക്കുക, മെറ്റീരിയൽ ഇതുപോലെ സാധാരണ എഡ്യൂക്കേഷൻ ചെയ്യുക, പെയിന്റ് ചെയ്യുക, ഇതൊക്കെ തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും ഒരു മറ്റാളുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വഭാവികമായിട്ടും അതിൻ്റെ ഒക്കെ ഒരു എങ്ങനെ നമ്മൾ ഈ ഇതിൽ പിടിച്ചു നിൽക്കുക അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്നത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു വർക്ക് ചെയ്യാനും ചെയ്യാം. ഈ പ്രശ്നമൊക്കെ കെ സി എസ് മണിക്കര് നേരിട്ട സമയത്ത് അവർ അയാളുടെ ചിട്ടും നേരിട്ടപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കാലത്തേക്ക് ക്രാഫ്റ്റിലേക്ക് ചെയ്യാം ഇതുപോലെയുള്ള അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുക ഇതുപോലെയുള്ളതാണ്. അപ്പൊ ഇതിന്റെ വരുമാനമാകുന്ന സമയത്ത് പിന്നീട് വിൽപ്പനന്റെ ഒക്കെ ഭാഗമായിട്ട് അതിനെ ചെയ്ത് ആ രീതിയിലുള്ള ഇതായിട്ടുള്ള പറ്റാത്ത ആൾക്കാർക്ക് അതിന്റെ സംഘർഷങ്ങളൊക്കെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഉദാഹരണം രാമാനുജക്കെ അങ്ങനത്തെ ആൾക്കാർ ഇത് സ്വാഭാവികമായിട്ടും എപ്പോഴും സാമ്പത്തിക ഇത് നിലനിൽക്കുന്ന സൊസൈറ്റിയിൽ ഭക്ഷണം
താമസിക്കുന്നതിനൊക്കെ വളരെ അത്യാവശ്യമായതുകൊണ്ടും വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ഇവൻ മറ്റുള്ള കൊട്ടേഷ്യരെ സമീപിക്കണമെങ്കിലും മറ്റു സ്ഥലങ്ങളിലുള്ള ഗാലറികളെ അപ്രോച്ച് ചെയ്യണമെങ്കിലും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അപ്പം ഇതിന് പലപ്പോഴും ഒരു ഇതുണ്ട്, ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കലകലയിട്ടുണ്ട്. നമ്മൾ ഇന്ന ഏത് ഇൻറ്റീരിയലൊക്കെ ഏത് പെയിന്റ് വേണം, ഇതാണ് നമ്മളുടെ ചിത്രം ശേഖരിക്കുന്ന ആൾക്കാരും മറ്റു രീതിയിലുള്ള. പിന്നെയുള്ള ഗവൺമെന്റ് ഉള്ള ഈ അക്കാദമികളെ പോലെ അതൊക്കെ എത്രമാത്രം ബ്യൂറോക്രാസിയിലെ ഇതിൻ്റെ ഇതിലൊക്കെ ആവുന്നുണ്ട്. ഈ സാധനങ്ങളാക്കിയിട്ട് ഒരു പറ്റ ആളുകൾക്ക് കുറച്ച് ആർട്ട് അവരുടെ കലയിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യത്തിൽ. അത് ഇന്ന് കുറക്കൂടുതലായിരിക്കാം, പക്ഷെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളായി. റാഡിക്കൽ മൂവ്മെന്റ് ഒരു പ്രധാന മോട്ടോ, ഒരു മുദ്രാവാക്യം തന്നെ പ്രതിലോമ ദൃശ്യ സംസ്കാരത്തിനെതിരെയാണ്. എനിക്ക് തന്നെ അന്ന് പിന്നെ അതുപോലെ റിൻസൺ സാറായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് റാഡിക്കൽ മൂവ്മെന്റ് പിന്നെ എതിർത്ത് നിന്നത് ഗാലറികൾക്കൊക്കെ എതിരെ ഉള്ള ശബ്ദം വരുത്തിയിരുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ അന്ന് വരുത്തിയ പ്രശ്നങ്ങൾ കുറെ കൂടെ ഇപ്പൊ സജീവമാണ്. പക്ഷെ അതാണ് കാരണം, അന്നിപ്പോ ഗാലറി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ഉന്നയിച്ചെങ്കിലും അന്ന് അങ്ങനെ സജീവമായുള്ള ഗാലറി സിസ്റ്റം കുറവാണ്. ഇന്നത് കുറെക്കൂടെ കുറെക്കൂടെ നമുക്ക് വെൽ ഡിഫൈൻഡ് മറ്റേ അങ്ങനെയല്ല. ഇപ്പോഴും ഇതിന് മറ്റുള്ള കോപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായിട്ടുള്ളതുണ്ട്, മറ്റുള്ള മറ്റ് അന്യദേശങ്ങളുടെ ഗാലറി ശൃംഖലകളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതുപോലെയൊക്കെയുള്ള ഒരു പ്രത്യേകതരം ആർട്ടിൻ്റെ ഇതുണ്ട്, അതിനങ്ങനെ ഉണ്ടായിരുന്നു. അത് നമുക്ക് അത്തരം ഒരു ആർട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. ഇപ്പൊ ഏത് ബിനാലി ആയാലും ഇതൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ആർട്ടിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ ഇത് ഒരു തരം ഒരു ജനതയുടെ ഒരു ഹിസ്റ്ററിനെയോ അവരുടെ കല കടന്നു പോന്നിട്ടുള്ള ചരിത്രമായിട്ട് വല്ല ബന്ധോ അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളൊന്നും ഇല്ലാത്തതാണ് സത്യത്തിൽ. ഒരു പ്രത്യേക രീതിയിൽ നോ ഫ്യൂച്ചർ നോ പാസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു തരം വർക്കിൻ്റെ ഇതാണ്. കാരണം ഇതിന്റെ വാല്യൂസ് നിർണ്ണയിക്കുന്നത് പലപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നതു ആർട്ടിന്റെ മാത്രമല്ല, നമ്മളുടെ കൂടുതൽ ലിറ്ററേച്ചറായാലും നമ്മളുടെ കൂടുതൽ ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ പോലും ഇതിന് ഇതിന്റെ മാനങ്ങളൊക്കെ പലപ്പോഴും മറ്റു രീതിയിൽ. ഇവർ അഗ്രികൾച്ചർ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൃഷി നടത്തേണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന അന്യദേശത്തിൽ സമ്പ്രദായങ്ങളായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആ പരീക്ഷണങ്ങളിൽ ഒതുക്കുമ്പോൾ നമ്മൾ ഒരു വിരലിൽ ഇറങ്ങാവുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ പുറത്തിറങ്ങിയിട്ട് സത്യത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ ഇത്തരം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ ഗാലറി ചെയ്തൊരു എന്നെല്ലാം കൂടെ പറഞ്ഞിട്ട് സത്യത്തിൽ അവർക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്ത, അവർക്ക് നിലനിൽക്കാൻ പോലും പറ്റാത്ത ഒരു രാഷ്ട്രീയ കുടുക്കിൽ ചെന്നു പാടുന്ന ഒരു അവസ്ഥയായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോഴത് ആ രീതിയിലുള്ളത്, അന്നത്തെ ഒരു സ്പിരിറ്റ് അന്നത്തെ ഒരു സമയം അന്നത്തെ ചില സൗഹൃദങ്ങളുടെ തീഷ്ണതയൊക്കെ സത്യത്തിൽ അതിനാക്കി ഇക്കാലത്ത് ഇതെല്ലാം തന്നെ വേറെ രീതിയിലുള്ള മാത്രമല്ല അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയും വ്യത്യാസമുണ്ട്. പിന്നെ കാലവും മാറി, ആളുകളും മാറി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബംഗാളിന് കുറച്ചും കൂടെ ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിലേക്ക് ഒരു ലാംഗ്വേജ് ഉണ്ട്, സാംസ്കാരികമായിട്ടുള്ള ഞാൻ പറയാ ഈ ലാംഗ്വേജ് ഒരു സംടൈംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പോയാൽ ചിലപ്പം ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഇൻ എ വേ. ബട്ട് സംടൈംസ് ആഫ്റ്റർ സം ടൈം ഒരു പെർസ്പെക്റ്റീവ് എടുത്തിട്ട് നോക്കുമ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കാതെ ആ ലാംഗ്വേജ് ഒരു മ്യൂസിക് പോലെ ആയിരുന്നു. സോ കൾച്ചറൽ ഡിഫറൻസ് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് കവിതാമേന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ഒരു ഒരുതരം സ്പിരിച്വൽ ഒരുതരം ലയം, നേരത്തെ പറഞ്ഞ ഈ ഭാഷയുടെ ലയം പോലെയാണ് വർക്കിനകത്തുള്ള ഒരുതരം എന്താ പറയുക ഒരു സ്പിരിച്വാലിറ്റി. ഐ തിങ്ക് സംതിങ് ലൈക് ടാഗോറിയൻ ആ ആംഗിളിൽ നോക്കിയാൽ മേബി വെൻ യു ആർ ഗെറ്റിംഗ് ദ കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ഫ്രം ദ ഓഡിയൻസ് ദെൻ യു തിങ്ക് ദാറ്റ് യു ആർ അണ്ടർസ്റ്റുഡ് or somehow something ethnic. So maybe for the beginning of art that is enough for an artist that you are giving the sign and audience is taking it. Big sign. Illustration cheyumbo enginaanu nammal vera tharathile nammal cheyyarundengil pole adine enginaanu
പരിഗണിക്കുന്നത്. ഇത് ഒരു പ്രൊഫഷനിന്റെ ഭാഗമാണോ അങ്ങനെ ഒരു പക്ഷെ പറയാം. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ സേ ഞാൻ മദ്രാസിൽ ആവുമ്പം ഇന്ത്യ ടുഡേ മലയാളം സപ്ലിമെന്റ് അതിനെ ഞാൻ ഇലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്മനാഭന്റെ കഥ വായിച്ചിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ലിങ്ക് കിട്ടിപ്പോയി. അത് ചിലപ്പം ബിക്കോസ് ഓഫ് ദ ബംഗാൾ റീഡർഷിപ്പ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ കൈൻഡ് ഓഫ് ടൈം ഹിസ്റ്ററി അതൊക്കെ കാണാൻ ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ദിസ് പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ മേഡ് മീ വെരി ഫാമിലിയർ. ആക്ച്വലി നമ്മൾ ഒരു കഥ കേൾക്കാൻ സമയത്ത് കാണൂല്ലേ മനസ്സിൽ, ആ മനസ്സിൽ കാണാൻ സമയത്ത് വൃത്താസങ്കൽ വലിയ ബാധിച്ചില്ല, ശരിക്കും വലിയ രീതിയിൽ ബാധിച്ചില്ല, സിമിലറിറ്റീസ് കുറെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വാച്ച് ചെയ്യാൻ സമയത്ത് ചിലപ്പം ഒരു മലയാളിന്റെ തല സ്കലിന്റെ സ്ട്രക്ചർ, അപ്പോൾ ഐ ക്യാൻ കണക്ട് ഇറ്റ് ടു മൈ ബിർഭൂം ഡിസ്ട്രിക്ട് കൗണ്ടർ പാർട്ട്. മേ ബി ഐ കനോട്ട് കണക്ട് വിത്ത് ദിഷ്പൂർ അസാം, ബട്ട് ഐ ക്യാൻ കണക്ട് വിത്ത് എ ബിർഭൂം ഗൈ. Maybe you are sitting, I do not feel that you are something from different culture, different mansion. I'm going to tell you that because you are so much Bengali looking. So that is how only a certain little bit kasam gonda, inda kampatya mukham, expressions. It's okay. Nalla sahitya tinde ullile sancharikya an samayate veli help hai. As a woman artist, how do you feel? എൻറ്റയർലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചോദ്യം പറഞ്ഞ ഇപ്പോൾ ചോദിച്ചാൽ സേ ഹൗ ഡു ഐ നോ ദാറ്റ് ഐ കണ്ടിന്യൂ ടു ബി എൻ ആർട്ടിസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ടു ബി എ വുമൻ ആർട്ടിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. സേ വേറെ ഒന്നും ചെയ്യാൻ അറിയാത്ത കൊണ്ട് ചിലപ്പം പെയിന്റിങ് ചെയ്തുകൊണ്ട് പോവുക. അറ്റ് ദ സെയിം ടൈം ദിസ് പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഓഫ് ഗെറ്റിംഗ് ടു ബി in the discipline only, it's a big part of the struggle. In fact, illustrations cheyidite vera oru karyam sadichu, that when I came here in 2000, I suppose that different rithile different cultural la varagal adu vare athre pannilla locally regionally every day from general contemporary reading. But as I got chance to connect to this contemporary writings and drew my imaginations and my visuals, then I was taken by the fast forward audience, the general audience, because I was doing work with different magazines. Those people have good readership and nalla readership also. So like that I got connected with the audience and I got courageous. More courageous and faithful that I can go on painting, because I can collect my paint and brush from this profession. What is done with paint and brush? Illustration, I don't think it is far away from my discipline. It's very near. Engane rendu cousin marinde cheriya oru vrittasam undalle. So for me it is like that, to be a human painter, to be a human being and to be an illustrator. It is not much difference.